2023 മോഡൽ ടാറ്റ പഞ്ചിന്റെ ടോപ്പ് എൻഡ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു എസ് യു വിഷ് ലുക്ക് തരുന്ന ഒരു വണ്ടിയാണ് ശരിക്കും ടാറ്റ പഞ്ച്. ഈ ഒരു സെഗ്മെൻറ്റിൽ, മൈക്രോ എസ് യു വി സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ എസ് യു വിഷ് ലുക്ക് തരുന്ന ഒരു വണ്ടി ശരിക്കും ടാറ്റ പഞ്ചിനാണ്. ഇപ്പോൾ ഇത് ഡയറക്ട്ലി കോമ്പറ്റീഷൻ വരുന്നത് നമ്മുടെ ഇഗ്നിസ്, നമ്മുടെ ഹ്യുണ്ടായ് എക്സ്റ്റർ, സിറ്റൺ സി ത്രീ ഒക്കെ ആയിട്ടാണ്. ഈ മൂന്ന് വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റോഡ് പ്രസൻസ് നമുക്ക് തരുന്നത് ടാറ്റ പഞ്ചാണ്. നമുക്കിവിടെ നടക്കാനായിട്ട് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിനകത്ത് തന്നെ ടാറ്റയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ തന്നെ ടോപ്പ് എൻഡ് വേരിയന്റിലുള്ള ഒരു ക്രോം ബാറ് പോകുന്നുണ്ട് ചുറ്റുവറും. അത് ആ ഒരു ഒരു സ്മൈലി ഫേസ് തരാനായിട്ട് ശരിക്കും സഹായിക്കുന്നുണ്ട്. കാത്തിക്കിരുന്ന് ഇവിടെ വെച്ചൊരു ഹോൾ, അതിനകത്താണ് കീ, മറ്റേ ഹോണ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈപ്പേഴ്സ് എല്ലാം ബ്ലാക്ക് ആൻഡ് ചെയ്ത് അതിനകത്തേക്ക് ഇറക്കി വെച്ചിരിക്കുന്നു. ഫ്രണ്ടിൽ ബോണറ്റിലാണ് അത്യാവശ്യം വലിയ ബോണറ്റ് ലൈൻസ് കാര്യങ്ങളെ കുറിച്ചൊരു എസ് യു വിഷ് ലുക്ക് തരുന്നുണ്ട്. ഇനി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡി ആർ എൽ കാണാനായിട്ടിട്ടും, ഇതൊരു എൽ ഇ ഡി ഡി ആർ എൽ കൊടുത്തിരിക്കുന്നു. അതിനെ ചേർന്ന് തന്നെ ഇവിടെ ഹാലജനായിട്ടുള്ള 10 ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ് കൊടുക്കുന്നത്. നമ്മുടെ എല്ലോയിഷ് ത്രോ ആണ് എൻ്റെ ലൈറ്റ്. ഇത് ഹൈ ബീമും ഇത് ലോ ബീമും എന്നുള്ള രീതിയിൽ രണ്ട് ലൈറ്റ് എന്നുള്ള രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിന് താഴത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഫോഗ് ലാമ്പ് കാണാനായിട്ട് പറ്റും. 185 mm ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള മോഡലാണ് ശരിക്കും ടാറ്റ പഞ്ച്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം ഉയരം കൂടിയൊരു വണ്ടി ശരിക്കും ടാറ്റ പഞ്ച് തന്നെയാണ്. ഇതാണ് ഓൾ ഓവർ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്ക്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16-inch അലോയ് വീൽസ് കാണാനായിട്ട് പറ്റും. 195, 60 or 16 ആണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. മൈക്രോ എസ് ഇ വി സെഗ്മെൻറ്റിൽ 16-inch വീൽസ് വരുന്നത് ടാറ്റ പഞ്ചിനാണ്. മറ്റെല്ലാ വാഹനങ്ങൾക്കും 15-inch വീൽസാണ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ്. അലോയ് വീൽസ് കാണാനൊക്കെ പ്രത്യേക ഭംഗിയുണ്ട്. നടുക്ക് ടാറ്റയുടെ ലോഗോ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് മിററിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ്. ഒരു ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് മിറേഴ്സ് കാര്യങ്ങൾ വരുന്നത്. അതിനകത്ത് എൽ ഇ ഡി 10 ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇതിപ്പോൾ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് സ്മാർട്ട് കീ ആണ്. അതിൻ്റെ റിക്വസെൻസർ കാര്യങ്ങളെല്ലാം ഡോറി കൊടുത്തിരിക്കുന്നു. ഒരു ഡ്യുവൽ ടോൺ കളറാണ് വരുന്നത്. ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൂഫ് റെയിൽസ് കാണാനായിട്ടും ഗ്ലോസി ബ്ലാക്ക് കളറാണ് റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോപ്പിലായിട്ട് സൺറൂഫിൻ്റെ ഓപ്പണിംഗ് കാണാം. ഷാർപ്പിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ ബാക്കിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ലുക്ക് ശരിക്കും. നമുക്കിവിടെ 50 lakhs ഓഫ് കാർസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. നമ്മുടെ ബാക്കിലെ ഡോർ ഹാൻഡിൽ ഇതിനകത്തുനിന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടാറ്റയുടെ ചെറിയൊരു ലോഗോ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പഞ്ചിൻ്റെ പ്രൊഗോസ് എന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് ശരിക്കും പഞ്ചിൽ മിസ്സിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിലൊരു സ്പോയിലറാണ്. ഒരു ബാക്കിലൊരു സ്പോയിലറും കൂടി ഉണ്ടെങ്കിൽ ഇതൊരു വേറെ ലെവൽ വണ്ടിയാണ് ബാക്കിൽ നിന്ന് നോക്കാനായിട്ട്. ഇവിടെ ശരിക്കും ഒരു സ്പോയിലറിൻ്റെ മിസ്സിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് ഡീഫഗറോട് കൂടിയ ഗ്ലാസ്സാണ്. വൈപ്പർ വാഷർ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. അതിന് താഴെയായിട്ട് ടാറ്റ ലോഗോൻ്റെ താഴെയായിട്ടാണ് ബാക്കിലെ ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പഞ്ച് എന്ന് പറഞ്ഞാൽ വലിയൊരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡെമ്മി സ്പേസ് കാണാനായിട്ട് പറ്റും. ബേസ് മോഡലിൽ ഇവിടെയാണ് ബാക്കിൽ റിവേഴ്സ് ലൈറ്റ് വരുന്നത്. അതിപ്പോൾ നമ്മുടെ ടെയിൽ ലൈറ്റിൻ്റെ യൂണിറ്റിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സ്പേസ് ഡെമ്മി ആയിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ രണ്ട് റിക്വസ്റ്റ് സെൻസറുകൾ വരുന്നുണ്ട്. ഇനി ടെയിൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഒരു ആരോ ഷേപ്പിൽ ഡി ആർ എൽ പോലെ ഫംഗ്ഷൻ ചെയ്യുന്ന ലൈറ്റാണ്. അത് തന്നെയാണ് സ്റ്റോപ്പ് ലാമ്പായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിന് താഴെയായിട്ട് ഇവിടെ റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇത് 10 ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഫംഗ്ഷൻ ചെയ്യും. താഴത്തേക്ക് വരുമ്പോൾ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ആ ടൈ ആരോ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെയും കാണാനായിട്ട് പറ്റും. ഇതാണ് ഓൾ ഓവർ ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക്. ബാക്കിൽ ഒരു സിൽവർ കളർ സ്കിഡ് പ്ലേറ്റിൻ്റെയും കൂടി മിസ്സിംഗ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വരുമ്പോൾ ശരിക്കും ഒരു സീവിഷ് ലുക്ക് കിട്ടും. ഇനി ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഈ ലോഗോൻ്റെ നേരെ താഴെയായിട്ടാണ്. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് വൈറ്റ് ലൈറ്റുകൾ കാണാൻ പറ്റും. ബൂട്ട് രണ്ട് വൈറ്റിഷ് ലൈറ്റുകളാണ് വരുന്നത്. ഒരു പ്രോപ്പർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ശരിക്കും ഒരു പഞ്ചിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം കൂടെ ഒരു ചെറിയ രീതിയിലുള്ള ഉടായ്പ് ഹാൻഡിലാണ്. ഇതിനെ ശരിക്കും വലിച്ചടയ്ക്കാനായിട്ടുള്ള പ്രോപ്പർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പാഴ്സൽ ട്രേ കാണാനായിട്ട് പറ്റും. ഒരു ടോപ്പ് എൻ്റെ ഒരു പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട്. 366 സിറ്ററിൻ്റെ സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു വലിയ ബൂട്ടുകളാണുള്ളത്. ബൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബൂട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 1 kg എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ആയിട്ടുള്ള ഒരു ഹുക്ക് കൊടുത്തിരിക്കുന്നു. ടാറ്റ നെക്സോണിലൊക്കെ ഒരു 3 kg എന്നുള്ള രീതിയിലാണ് കണ്ടിരിക്കുന്നത്. പഞ്ചിലേക്ക് വന്നപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി 1 kg എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള ബൂട്ടാണ്. സ്പെയർ വീലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 15-inch റിംസാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബേസ് കാറുകളിൽ വരുന്ന സെയിം ഒരു യൂണിറ്റ് തന്നെയാണ്. നോർമൽ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും നമുക്ക് ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ സ്മാർട്ട് കീ ആൻഡ് റിക്വസ് സെൻസർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പഞ്ചിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് പറയാൻ, ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും ഹെവി ഡോറുകളുള്ള ഒരു വണ്ടി ശരിക്കും ടാറ്റ പഞ്ചാണ്. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡോറുകളാണ് ടാറ്റ പഞ്ചിൻ്റെ. ഇത് പ്രോപ്പർലി 90 degrees വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളും ടാറ്റ പഞ്ചിന് തന്നെയാണ് ഉള്ളത്. ഇനി നമ്മൾ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഒരു ഡ്യുവൽ ടോൺ കളറാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിൽ. ഫോർ ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. മിററ് കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, ലോക്ക് ആൻഡ് അൺലോക്ക്. ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ടു ടണ്ണിൻ്റെ ഗ്രില്ല് കാണാൻ പറ്റും, താഴെ സ്പീക്കർ ഗ്രില്ല്. 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡർ എന്ന് പറഞ്ഞാലും അത്യാവശ്യം 1 ലിറ്ററിൻ്റെ ബോട്ടിൽ കയറാൻ സാധ്യത കുറവാണ്. എന്തായാലും 1/2 ലിറ്റർ ബോട്ടിൽ നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റുകളാണ്. ഹൈറ്റ് ആൻഡ് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതാണ് കീ വരുന്നത്. ഫുൾ ഓപ്ഷൻ മോഡലിൽ ഫുള്ളി ഫംഗ്ഷനായിട്ടുള്ള 2 സ്മാർട്ട് കീസാണ് കൊടുത്തിരിക്കുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹെഡ്ലൈറ്റ്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നു. ഇനിയും നമുക്ക് വശങ്ങളിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് സ്റ്റാർട്ട് ബട്ടൺ കാണാനായിട്ട് പറ്റും. ഇതിവിടെ ഒരു ഇക്കോ മോഡലിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇത് ഫോഗ് ലാമ്പിൻ്റെ ഫ്രണ്ടിലെ ഫോഗ് ലാമ്പിൻ്റെ കൺട്രോൾ. ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ഇത് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇവിടെ അത്യാവശ്യം വലിയൊരു ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കോയിനോ പേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാനായിട്ടുള്ളൊരു സ്പേസ്, നല്ല ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസാണ്. ഇനി ഈ ടോപ്പിൻ്റെ വേരിയൻറ്റിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം ലെതർ റാബ്ഡായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. മൾട്ടി ഫംഗ്ഷനിലാണ്, അത്യാവശ്യം എല്ലാ കൺട്രോൾസും സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്റ്റിയറിംഗ് വീലിൻ്റെ താഴെയായിട്ട് ഒരു സിൽവർ ഇൻസെർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇടതുവശത്തായിട്ട് ഫോൺ ആൻഡ് മ്യൂസിക് കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിൽ ടിൽറ്റ് ചെയ്യാൻ ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, ടെലസ്കോപ്പിൻ്റെ ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല. ഇനി ഇടതുവശത്തായിട്ട് ഓട്ടോമാറ്റിക് വൈപ്പർ ആൻ്റെ കൺട്രോൾസും വലതുവശത്തായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റിനും ഓപ്ഷനായിട്ട് വരുന്നുണ്ട് ടോപ്പിൻ്റെ മോഡലിൽ. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോ മീറ്റർ അനലോഗായിട്ടും RPM മീറ്റർ ഡിജിറ്റലായിട്ടും കാണിക്കുന്ന രൂപത്തിലാണ് വരുന്നത്. സ്പീഡോ മീറ്ററിൻ്റെ ആ യൂണിറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു വിധമേണ്ട എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടും. എന്താ പറയുക, മ്യൂസിക്കിൻ്റെ കൺട്രോൾസിൻ്റെ ഏത് പാട്ടാണ് പ്ലേ ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻ വരെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ ടാറ്റ വാഹനങ്ങളെല്ലാം കണ്ട ഒരു 7-ഇഞ്ചിൻ്റെ ഹാർമണ്ടി മ്യൂസിക് സിസ്റ്റമാണ്. ദ ബെസ്റ്റ് മ്യൂസിക് സിസ്റ്റം ഇൻ ക്ലാസ് എന്നുള്ള രീതിയിൽ തന്നെ പറയാവുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ്. നമുക്ക് 4 സ്പീക്കറും 4 ടൂട്ടറും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ടോപ്പിൻ്റെ വേരിയൻറ്റിൽ വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളൊരു മ്യൂസിക് സിസ്റ്റം. അതിനകത്ത് ഒരുവിധം ടച്ച് റെസ്പോൺസ് കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഓപ്ഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടോപ്പിൻ്റെ വേരിയൻറ്റിൽ. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 AC vents കാണാനായിട്ട് പറ്റും. AC vents ചുറ്റുമുള്ള സിൽവർ ഇൻസെർട്ട് കൊടുത്തിരിക്കുന്നു. അതിന് നടുക്കായിട്ടാണ് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡാഷ്ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ഡ്യുവൽ ടോൺ കളറാണ്, ഒരു വൈറ്റ് ഫിനിഷാണ് വരുന്നത് ടാറ്റ പഞ്ചിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ആവശ്യം. അതൊരു എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷേ എന്നാലും ഒരു പ്രീമിയം ഫീലും നമുക്ക് തരുന്നുണ്ട്. ഡോർ പാഡിലെല്ലാം ഒരു വൈറ്റിഷ് ഫിനിഷ് വരുന്നു, ബാക്കി ഫുള്ള് ബ്ലാക്ക് എന്നുള്ള രീതിയിലാണ് താഴെ മുകളിലൊക്കെ കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC യൂണിറ്റ് കാണാനായിട്ട് പറ്റും. അതിനകത്ത് എല്ലാ കൺട്രോൾസും ഫിസിക്കൽ ബട്ടൺസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ നമുക്കൊരു USB ചാർജിംഗ് ബോട്ട്, USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ. അതിനായിട്ടൊരു Type-C ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു. ഇത് 12 വോൾട്ടിൻ്റെ ചാർജിംഗ് സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ നമുക്ക് നമ്മുടെ 5-സ്പീഡ് ഗിയർ ലിവർ കാണാനായിട്ട് പറ്റും. ഇവിടെയും നമുക്കൊരു USB കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതും ഫാസ്റ്റ് ചാർജ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇതിന് സെൻറ്റർ ആം റെസ്റ്റ് വരുന്നത്, 2 സീറ്റിനും ആം റെസ്റ്റ് വരുന്നുണ്ട്. അത് ഇഞ്ചിനും സീറ്റിനോട് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ആം റെസ്റ്റുകളാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ ഡ്രൈവറിനും കോ ഡ്രൈവറിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ആം റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള നല്ല സീറ്റുകളാണ് ടാറ്റ പഞ്ചിൻ്റെ. ഈ ഒരു സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് കുഷനിങ് ആയിട്ടുള്ള സീറ്റ് എന്ന് പറയേണ്ടി വരും. അത് എല്ലാ ടാറ്റ കാറുകളിലും സീറ്റ് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി സീറ്റുകളാണ്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സൈസ് ആയിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ്. അതിനകത്തൊരു ലൈറ്റും കൂളിംഗ് ഫംഗ്ഷനും വരുന്നുണ്ട് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട്. അത്യാവശ്യം വേണ്ട ഒരു പെൻ ഹോൾഡർ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് ഡാറ്റ കൊടുത്തിരിക്കുന്നത്. ഇനി കോ ഡ്രൈവർ സൈഡിലേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു ഹാൻഡിൽ മിസ്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടില്ല. ഇത് ടോപ്പ് ആൻഡ് വേരിയൻ്റ് സൺറൂഫ് ഉള്ളതായതുകൊണ്ട് സൺറൂഫ് കൊടുത്തിരിക്കും. സൺറൂഫ് നമുക്ക് 1 ടച്ച് ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടെയുള്ളൊരു സൺറൂഫാണ്. അതിൻ്റെ കൺട്രോൾ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കോ ഡ്രൈവർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സൺവൈസേഴ്സ് കാണാൻ പറ്റും. മിറർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു സെൻട്രലിൽ റീഡിംഗ് ലൈറ്റ് കാണാം. LED ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡ്രൈവർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സൺവൈസേഴ്സ് കൊടുത്തിരിക്കുന്നു. അതിൽ മിറർ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. നമ്മുടെ സെൻട്രലിലെ മിറർ നമുക്ക് IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ബ്ലൂടൂത്തിൻ്റെ മൈക്ക് കാര്യങ്ങളെല്ലാം ഈ ഒരു യൂണിറ്റിനകത്ത് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഓൾ ഓവർ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. നമുക്ക് സീറ്റൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഒരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്തി ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് ശരിക്കും പഞ്ച്. നമ്മൾക്ക് ലേഡീസിനൊക്കെ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് സിറ്റിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനമാണ് ശരിക്കും ടാറ്റയുടെ പഞ്ചിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ്. ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് പറയുകയാണെങ്കിൽ
90 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് പെഞ്ചിനെല്ലാം ഉള്ളത്. അതുകൊണ്ട് ബാക്കിലേക്ക് കെയർ ഇറങ്ങുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും യൂസ്ഫുള്ളായിരിക്കും ഈ പെഞ്ചിനകത്ത് കയറി ഇറങ്ങുക എന്നുള്ള കാര്യം. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാർഡ് ഡ്യുവൽ ടോൺ കളറാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഒന്നും കൊടുത്തിട്ടില്ല. പവർ വിൻഡോന് ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിലെല്ലാം സിൽവർ കളറിൽ കൊടുത്തിരിക്കുന്നു. ഒരു ടൂട്ടറിൻ്റെ ഗ്രില്ല്, സ്പീക്കറിൻ്റെ ഗ്രില്ല്, നമ്മൾ ആദ്യം പറഞ്ഞോളാം ഒരു ബോട്ടിൽ ഹോൾഡർ കാണാനും പറ്റും. ഒരു ഹാഫ് ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ ഉൾപ്പെടുത്താൻ പാകത്തിനുള്ള ബോട്ടിൽ ഹോൾഡറാണ്. ഇനി ബാക്കിലെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പാകത്തിന് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിരിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ സീറ്റ് നമുക്ക് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ടാറ്റ കൊടുത്തിരിക്കുന്നത്. 60-40 സ്പ്ലിറ്റ് ചെയ്ത് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് സെൻട്രലിൽ ഒരു യാത്രക്കാരനെ ഇല്ല എങ്കിൽ നമുക്കൊരു ആംറസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നല്ല കുഷ്യനായിട്ടുള്ള നല്ല അടിപൊളി സെൻറ്റർ ആംറസ്റ്റ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കിലെ സ്പേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉയർന്നിരിക്കുന്ന സീറ്റുകളാണ് ശരിക്കും ബാക്കിൽ. ഫ്രണ്ട് സീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാലൊക്കെ സീറ്റിനകത്തേക്ക് ഇട്ടിച്ച് അത്യാവശ്യം നല്ല ഹെഡ് റൂമുണ്ട്. നീ റൂമാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാവുന്ന രീതിയിലുള്ള നീ റൂമുണ്ട്. ബാക്കിൽ വേറെ എ സി വെൻസോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്കൊരു അകത്ത് കയറിയിരിക്കുന്ന ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സൺറൂഫ് വരുന്നത് കൊണ്ട് ഹെഡ് റൂമിന് കുറവ് കാര്യങ്ങളൊന്നുമില്ല. കാര്യം സൺറൂഫിൻ്റെ ഓപ്പണിംഗ് നമുക്ക് ശരിക്കും ഇവിടം വരെയാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഹെഡ് റൂം കാര്യങ്ങളുണ്ട്. നമ്മൾ നിവർന്നിരുന്നാൽ പോലും നമുക്ക് ഏകദേശം ഒരു 5-6 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നുള്ള ലുക്ക്. ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ സെൻട്രലിൽ ഒരു യാത്രക്കാരനൊന്നും ഇല്ല എങ്കിൽ കൈയൊക്കെ വെച്ച് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു ഇൻറ്റീരിയറാണ്. നമ്മൾ ശരിക്കും ഒരു തിയേറ്റർ സ്റ്റൈൽ സീറ്റിംഗ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഉയർന്നിരിക്കുന്ന ഒരു സീറ്റിംഗാണ് ബാക്കിലെ യാത്രക്കാർക്ക് ടാറ്റ കൊടുത്തിരിക്കുന്നത്. ആ സീറ്റൊക്കെ അത്യാവശ്യം നല്ല കുഷ്യനായിട്ടുള്ള നല്ല സൂപ്പർ സീറ്റുകളാണ്. നമ്മുടെ വീട്ടിലെ കൗച്ചിലിരിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് എന്താ പറയുക, ആ ഒരു ഫീലൊക്കെ കിട്ടുന്ന ബാക്ക് സീറ്റുകളാണ് ശരിക്കും പഞ്ചിൽ ടാറ്റ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചിൽ ശരിക്കും ടാറ്റ ഒരു എഞ്ചിൻ ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ. 87 PS ആണ് അതിൻ്റെ പവർ. 115 Nm അതിൻ്റെ ടോർക്ക് വരുന്നത്. ഇതിൻ്റെ മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വേരിയൻറ്റിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 20.91 ഓട്ടോമാറ്റിക്കിന് 18.8 ആണ്. ഈ പഞ്ചിൽ തന്നെ CNG വേരിയൻ്റ് അവൈലബിൾ ആണ്. CNG വേരിയൻറ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ മൈലേജ് 26.9 ആണ്. CNG വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 79 HP അടങ്ങാനുള്ള പവർ കുറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഗിയർ ബോക്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു 5-സ്പീഡ് മാനുവലും 5-സ്പീഡ് AMT ഗിയർ ബോക്സ് അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ പ്രൈസിലേക്ക് വരുമ്പോൾ ഈ നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ടോപ്പ് എൻഡ് വേരിയൻറ്റ്, അതായത് ഡ്യുവൽ ടോൺ സൺറൂഫ് ഉള്ള ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ മാനുവൽ മോഡലിന് പ്രൈസ് വരുന്നത് 10,82,000 രൂപയാണ്. ഇപ്പോൾ ഡിസംബറിൽ ഓഫർ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇയർ എൻഡ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ എന്നുള്ള രീതിയിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് കഴിഞ്ഞാൽ പഞ്ചിന് ഏതൊക്കെ വേരിയൻറ്റിന് എന്തൊക്കെ ഓഫറുകൾ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഷോറൂമിൽ അന്വേഷിച്ചപ്പോൾ ഏകദേശം 10,000 rupees ക്യാഷ് ഡിസ്കൗണ്ടാണ് പഞ്ചിന് ശരിക്കും ടാറ്റ ഗോകുലം മോട്ടോഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും നമുക്കിതിന് ഒരു AMT വേരിയൻറ്റും കൂടി അവൈലബിൾ ആണ്. AMT വേരിയൻറ്റിലേക്ക് വരുമ്പോൾ അതിന് പ്രൈസ് വരുന്നത്, ടോപ്പ് എൻഡ് മോഡലിൻ്റെ AMTയിലേക്ക് വരുമ്പോൾ പ്രൈസ് വരുന്നത് 1,51,000 രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ്. ഏകദേശം 100,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ച് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. നാഷണലൈസ് ബാങ്കിൽ നിന്ന് ഒരു 8.75 ഇൻട്രസ്റ്റ് റേറ്റിൽ 7 കൊല്ലത്തെ തിരിച്ചടവിൽ നിങ്ങൾക്ക് ലോണ് കാര്യങ്ങൾ എടുക്കാനായിട്ട് പറ്റും. നിങ്ങളൊരു മൈക്രോ SUV എടുക്കാൻ അല്ലെങ്കിൽ ഒരു SUV എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചും കൂടിയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ ലേഡീസും കൂടിയും വണ്ടി ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർക്കും കൂടിയും യൂസ് ചെയ്യാൻ പാകത്തിനുള്ള വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ പഞ്ചിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക നന്നായിരിക്കും. അത്യാവശ്യം നല്ലൊരു വാഹനമാണ്. നമ്മൾ ഇപ്പോൾ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ആരെങ്കിലും കയറിയിരുന്ന് വണ്ടി ഓടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്യും പഞ്ചിനകത്തിരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ. മറ്റെല്ലാ മൈക്രോ SUVകളെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പഞ്ചിൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് അതാണ്. പിന്നെ സിറ്റിയിലൊക്കെ കൊണ്ടുനടക്കാനുള്ള ബെസ്റ്റ് വണ്ടിയാണ്. 3 സിലിണ്ടർ എഞ്ചിനാണ്, ഓട്ടോമാറ്റിക് ഉണ്ട്, പിന്നെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജ് നമുക്ക് തരും. മറ്റ് മൈക്രോ SUVകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ നമ്മളുടെ ഇഗ്നിസിന് മാത്രമാണ് കുറച്ചുകൂടി മൈലേജ് കൂടുതൽ കിട്ടുക. എക്സ്റ്ററും പഞ്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിനും ഏകദേശം ഒരേ മൈലേജാണ് നമുക്ക് കിട്ടുന്നത്. എക്സ്റ്ററിൽ കുറച്ചും കൂടി എന്താ ഈ പറഞ്ഞ പാഡിൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ഗിമ്മിക് ഫീച്ചേഴ്സ് മാത്രമാണ് എക്സ്ട്രാ ഉള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് ടാറ്റ പഞ്ച്. അതുകൊണ്ടാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ എൻ്റെ ഓഫറായിട്ട് കൂടിയും പഞ്ചിന് ജസ്റ്റ് 10,000 rupees ക്യാഷ് ഡിസ്കൗണ്ട് മാത്രമാണ് ടാറ്റ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് വാഹനങ്ങൾക്ക് എല്ലാത്തിനും ഓഫറുകളുണ്ട്. എനിക്ക് തോന്നുന്നു പഴയ നെക്സോൺ EV 2.5 ലക്ഷത്തിൻ്റെ ഓഫർ വരെ ടാറ്റ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ടാറ്റ മോട്ടോഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ വണ്ടിക്ക് നിങ്ങൾ ഏതെങ്കിലും ടാറ്റ കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തെല്ലാം ഓഫറുകൾ ആ വണ്ടിക്ക് അവൈലബിൾ ആണെന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും.
അപ്പോൾ ഇതാണ് അന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.